നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിലെ ഫുട്ബോൾ താരങ്ങൾക്ക് എട്ടിന്റെ പണി ഫുട്ബോൾ കളിക്കാൻ ടാറ്റു പതിക്കാൻ പാടില്ല ശരീരത്തിൽ ഇതുവരെ പതിച്ച ടാറ്റു നീക്കം ചെയ്യണമെന്നും ഭരണകൂടത്തിന്റെ നിർദ്ദേശം ടാറ്റു നിരോധനത്തിന് പിന്നിലെ കാരണം ഇതാണ് ഫുട്ബോൾ താരങ്ങളെ ടാറ്റു ചെയ്യുന്നതിൽ നിന്ന് വിലക്ക് ചൈനീസ് ഭരണകൂടം ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്ന ഫുട്ബോൾ താരങ്ങൾക്കാണ് ടാറ്റു വിലക്ക് ഏർപ്പെടുത്തുകയും ശരീരത്തിൽ ഇതുവരെ പതിച്ച ടാറ്റുകൾ നീക്കം ചെയ്യാനും ചൈന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദേശീയ തലത്തിലും യൂത്ത് സ്ക്വാഡുകളിലും ടാറ്റു പതിച്ച പുതിയ കളിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നുവെന്ന് രാജ്യത്തെ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ ബോഡിയാണ് അറിയിച്ചിരിക്കുന്നത് പുതിയ നീക്കം സമൂഹത്തിന് നല്ല മാതൃക സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ അന്താരാഷ്ട്ര ഡിഫൻഡർ ഷാങ് ലിങ് പെങ് ഉൾപ്പെടെയുള്ള ചൈനീസ് കളിക്കാർ തങ്ങളുടെ ശരീരത്തിൽ ടാറ്റു ചെയ്തിട്ടുണ്ട് ടാറ്റു ചൈനീസ് സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന വിശ്വാസത്തിലാണ് ഭരണകൂടം ടാറ്റു വിലക്കുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല കളിക്കാരിൽ ദേശസ്നേഹം വളർത്താൻ പ്രത്യേക ശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിഫൻഡർ ഷാങ് ലിങ് പെങ് ഉൾപ്പെടെയുള്ള ചില ദേശീയ താരങ്ങളോട് അവരുടെ ശരീരത്തുള്ള ടാറ്റുകൾ നീക്കം ചെയ്യണമെന്ന് സർക്കാർ മുൻപ് ആവശ്യപ്പെട്ടിരുന്നു ആളുകൾ ശരീരത്തിൽ ടാറ്റു ചെയ്യുന്നത് തടയാനായി ചൈന രണ്ടായിരത്തി പതിനെട്ടിന്റെ പകുതി മുതൽ നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ലിങ് പെങ്ങിനുള്ള നിർദ്ദേശം നിർദ്ദേശത്തെ തുടർന്ന് ചില പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാർ അവരുടെ ടാറ്റു മറയ്ക്കാനായി ഉൾക്കൈ വസ്ത്രങ്ങൾ ധരിക്കുന്നതും പതിവായിരുന്നു ഫുട്ബോൾ കളിക്കാരുടെ മാനേജ്മെന്റിനെ ശക്തിപ്പെടുത്തുക എന്ന പ്രസ്താവനയിൽ ചൈനീസ് ഫുട്ബോൾ അസോസിയേഷൻ ദേശീയ ടീം കളിക്കാർക്ക് ആവശ്യമായ അച്ചടക്ക നിർദ്ദേശങ്ങൾ നിശ്ചയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ചൈനീസ് ഫുട്ബോൾ കളിക്കാരുടെ മനോഭാവത്തിനും സമൂഹത്തിന് നല്ല മാതൃകയ്ക്കും വേണ്ടിയാണ് ഈ നിർദ്ദേശമെന്നാണ് ദേശീയ ടീം മാനേജ്മെന്റ് അവകാശപ്പെടുന്നത് ദേശീയ ടീം യു ദേശീയ ടീം അത്ലറ്റുകൾ എന്നിവർ തങ്ങളുടെ ശരീരത്തിൽ പുതിയ ടാറ്റുകൾ പതിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ഇതിനകം ശരീരത്തിൽ ടാറ്റുകൾ ഉള്ളവർ അവ സ്വയം നീക്കം ചെയ്യാനും നിർദ്ദേശിക്കുന്നു പരിശീലനത്തിനും മത്സരങ്ങളിലും താരങ്ങൾ ടാറ്റുകൾ മറയ്ക്കണം അണ്ടർ ട്വൻ്റി ലെവലിലും താഴെയുമുള്ള ടീം മാനേജ്മെന്റുകൾ ശരീരത്തിൽ ടാറ്റുകളുള്ള കളിക്കാരെ ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ദേശീയ ടീമുകൾ കളിക്കാരുടെ ദേശസ്നേഹം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്പോർട്സ് വ്യക്തമാക്കി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദൗത്യം ഉത്തരവാദിത്വം ബഹുമാനം എന്നിവ വർദ്ധിക്കുകയും പോരാടാനും കീഴടക്കാനുമുള്ള കഴിവ് ഉണ്ടാകുമെന്നും അവർ അവകാശപ്പെടുന്നു അതേസമയം ചൈനയുടെ ദേശീയ ടീം ലോകകപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ തീരുമാനമെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത